Hi friends, welcome to our channel Sheelu's Kitchen and Garden. Ella oru sugha irikkunnu ennu vishwasikkunnu. Njangalude paajam ningalkku ishtapadukayanengil like and share cheyyan marathu varudu ṭo. Aadyamayittana njangalude channel kaanunnavarku subscribe cheythu thottadutulla bell icon ninnu all select cheyya. Anganeyanengil njangal varunna ella videos indeyum ningalkku notification labhikkunnathayirikkum. Innu nammal undakkan povunna kakka roast cheyyanu. Innu geetha vannappol geetha ennu parayunnathu nammude veettile ninnu Video Kakka Roast. ஒரு டீஸ்பூன் குருமிளகு பொடி இடாம் கால் டீஸ்பூன் பெருஞ்சீரகப்பொடி இடாம் ஆவசியத்தில் உப்பு இடாம் இதுபோல ചെറിയ கஷ்ணங்களாயிட்டுள்ள கொடம்புளி 3 கஷ்ணம் இடாம் இதுபோல அரிஞ்ச தேங்காய் கொத்து இடாம் இது நல்லாயிட்ட இலக்கி அடுப்பத்து வைக்க இதில் இந்த கக்கரச்சில ஒட்டும் തന്നെ வெள்ளம் நம்ம ஒழிக்கினilla இது ചെറിയ சிம் லோ சிம்மில் இட்டு நம்ம வேவிச்சുകൊണ്ടിരിക്കുന്ന സമയத்து இதனதன வெள்ளம் இறங்கி வரும் ஆ ஒரு வெள்ளத்தில நம்ம வேவிச்செடுத்தா மதியாவும் அதੋਂட வெள்ளம் ஒழிக்கான் ஒட்டும் ஒழிக்கണ്ട அப்ப நமக்கு இது அடுப்பத்தேக்கு வெச்சு வேவிச்செடுத்து வராம் இது இடக்கிடக்கி வந்து இலக்கி கொடுக்கணும் இதின மூடி தரந்து நம்ம இடக்கிடக்கி வந்து இலக்கி கொடுக்கணும் இல்லங்க அடிக்கி பிடிக்கும் നമ്മുടെ കക്ക ഇറച്ചിയൊക്കെ വെള്ളമൊക്കെ പറ്റി നല്ലപോലെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് വറുത്തെടുക്കാം ഉലർത്തിയെടുക്കാം അതിലേക്കായി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ കടുകിടാം കടുക് പൊട്ടുമ്പോഴേക്കും ഒരു ഇടത്തരം ഉള്ളി ചെറുതായി അരിഞ്ഞത് രണ്ട് തണ്ട് കറിവേപ്പില ഒരു വലിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഒരു 9 വെളുത്തുള്ളി അല്ലികൾ ഇതെല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം കടുക് പൊട്ടി ചേർക്കാം ഒരു നുള്ള് ഉപ്പും കൂടി ഇതിനകത്ത് ഇടാം ഒത്തിരി ആവണ്ട ഒരു നുള്ള് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളി വഴന്നു കിട്ടും ഈ ഒരു മൂപ്പിൽ നമുക്ക് കക്ക ഇറച്ചി ഇതിനകത്തേക്ക് ചേർക്കാം തീ സിമ്മിൽ ഇട്ടിട്ട് നമുക്ക് കക്ക ഇറച്ചി ഇതിലേക്ക് ചേർക്കാം നമ്മൾ ആ മൺചട്ടിയിൽ വെച്ച് കക്ക ഇറച്ചി വേവിച്ചെടുക്കാനായിട്ട് ഒരു 25 മിനിറ്റ് എടുത്തു കുറഞ്ഞ സിമ്മിൽ വെച്ചതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് വേവിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് പെട്ടെന്ന് വേവിച്ചെടുക്കാം നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെയാണ് വേവിച്ചത് അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഇതുപോലെ കുറച്ച് സമയം ഇരുന്ന് ഇതൊന്ന് ഉലർന്നു വരണം നമ്മളിത് 5 മിനിറ്റ് കൂടി ഇതൊന്ന് ചീനച്ചട്ടിയിലിട്ട് ഉലർത്തിയെടുക്കണം അതിനുശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം നമ്മുടെ കക്കാറച്ചിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് മറ്റൊരു വീഡിയോവുമായി വരും വരേക്കും ഹാവ് എ നൈസ് ഡേ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്